ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. DTDC വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് അതാ ഈ കാണുന്ന ബാംബു ഓർക്കിഡ് ആണ്. ബാംബു ഓർക്കിഡിൻ്റെ പ്ലാന്റ്സ് എല്ലാ സമയത്തും നമുക്ക് നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ്. എപ്പോൾ വന്നാലും സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു പ്ലാന്റാണിത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക ബാംബു ഓർക്കിഡിൻ്റെ. അപ്പോൾ ഈ പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. ഓർക്കിഡ് റോസിനെ കുറിച്ച് ഒട്ടുമിക്കവർക്കും അറിയാം, മുള്ളില്ലാത്ത റോസാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് നിലത്തോ അതല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പൂക്കളുടെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു പേരിന് കാരണം. ഓർക്കിഡിൻ്റെ പൂക്കൾ, ഡെൻഡ്രോബിയത്തിൻ്റെയൊക്കെ പൂക്കൾ ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക. താഴെ നിന്ന് വിരിഞ്ഞ് വിരിഞ്ഞ് മേളിലേക്ക് വരും ഒരുപാട് പൂക്കൾ ഒരേ സമയം നമുക്ക് ചെടിയിൽ കാണാൻ കഴിയും. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റിന് 150 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. ക്രീപ്പിംഗ് ചാർലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിന് 10 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. വയലറ്റ് മുല്ലയാണിത്. ഇത് നമുക്ക് എല്ലാ സമയത്തും ഒരുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് റോസിഡ പ്ലാന്റ്സ് ആണ്. റോസിഡ പ്ലാന്റ്സിൻ്റെ യെല്ലോ കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റാണ് ആദ്യത്തേത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് റോസിഡ പ്ലാന്റിൻ്റെ പിങ്ക് കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനും 80 രൂപ തന്നെയാണ് റേറ്റ് വരിക. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഗ്ലാഡിയോലസ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 3-4 കളേഴ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. സിംഗിൾ ഷൂട്ടഡ് പ്ലാന്റ്സ് ആണ്, എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അത്യാവശ്യം നല്ല സൈസോട് കൂടിയ പ്ലാന്റാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. വൈറ്റ് നമുക്ക് അധികം പ്ലാന്റ്സ് സ്റ്റോക്ക് ഇല്ല, വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക. രണ്ടാമത്തെ കളറ് വരുന്നത് റെഡ് കളറാണ്. നല്ല ഡാർക്ക് റെഡ് കളറ് പൂക്കൾ തരുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പൂക്കൾ കാണാനായിട്ട്. നമുക്ക് ബൊക്ക മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്ലവറാണിത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത കളറ് വരുന്നത് ഈ ഒരു വയലറ്റ് കളറ്. എല്ലാ കളേഴ്സിലും ഒരു ഡബിൾ കളറ് പോലെയാണ് പൂക്കൾ വരിക. ഇതിലും കാണാം വൈറ്റും വയലറ്റും കൂടിയാണ് പൂക്കളിൽ വരിക. അപ്പോൾ ഇതാണ് 3-ാമത്തെ കളറ്. ഇനിയുള്ള കളേഴ്സ് നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടില്ല. ഇതൊരു പീച്ച് കളറ് വരുന്ന ഫ്ലവറാണ്. അപ്പോൾ ഗ്ലാഡിയോലസിൻ്റെ പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പൂക്കൾ വിരിയാനുണ്ട്. കളേഴ്സ് കൃത്യമായിട്ട് അറിയില്ല. യെല്ലോ ഫ്ലവർ നമുക്കുണ്ട്, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ ഒരു 3-4 കളേഴ്സാണുള്ളത്. യെല്ലോ, റെഡ്, വൈറ്റ്, വയലറ്റ്, ഒരു പീച്ച് കളറ് ഒക്കെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. 100 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഈ കാണുന്ന ഒരു വൈറ്റ് കളറ് ഫ്ലവർ കിട്ടുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ഗാൽപീമിയ പ്ലാന്റാണ്. ഗാൽപീമിയയുടെ ഇതുപോലെ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. നമുക്കിത് നിലത്തോ അതല്ലെങ്കിൽ ചട്ടയിലോ ഒക്കെ നട്ടുകൊടുക്കാം. ചെറിയ കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ഗാൽപീമിയ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് വൈസ്രോയി ചെമ്പരത്തിയാണ്. ഇതാണ് വൈസ്രോയി ചെമ്പരത്തിയുടെ പൂക്കൾ. സാധാരണ ചെമ്പരത്തിയെ കഴിഞ്ഞാൽ അല്പം കൂടി ചെറിയ പൂക്കളാണ്. പക്ഷേ ഈ ഒരു ഒറ്റ കളറിൽ ഇതുപോലെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ടൈഡൽ വേവ് റെഡ് സ്പ്രെഡിങ് പെറ്റൂണിയാണ്.
അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. ഇത് നമുക്ക് ഹൈബ്രിഡ് പോലെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ടൈപ്പ് പെറ്റൂണിയ അല്ല, നാടൻ വെറൈറ്റിയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ബിഗോണിയ വൈൻ ആണ്. ബിഗോണിയ വൈൻ്റെ ദൈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് പവിഴമല്ലിയുടെ പ്ലാന്റ്സ് ആണ്. പവിഴമല്ലിയുടെ പ്ലാന്റ്സ് അല്പം വലുതാവുന്ന പ്ലാന്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മളിത് നിലത്ത് നട്ടു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. നല്ല ഭംഗിയായിട്ട് വളർന്ന് നിറയെ പൂക്കൾ തരും. ഇതിൻ്റെ പൂക്കൾ നമ്മൾ പുലർച്ചെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലേക്ക് നിറയെ പൂക്കൾ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. രാത്രിയിലാണ് ഈ ഒരു പവിഴമല്ലിയുടെ പൂക്കൾ വിടരുക. അപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക, ദൈ കാണുന്ന സൈസ് പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയക്കുക. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ബ്രോമിലിയാഡ്സിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് മെക്സിക്കൻ പെറ്റൂണിയ പോലെ തന്നെ നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ വയലറ്റ് കളർ പൂക്കളാണ് തരിക. അപ്പോൾ ഇതാണ് പ്ലാന്റ് വരിക. ഇതേ സൈസ് പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊരു ക്രൗൺ കവറായിട്ടൊക്കെ നട്ടു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇതിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് സെയിലിനുള്ളത് ചൈനീസ് പെർഫ്യൂം പ്ലാന്റാണ്. ചൈനീസ് പെർഫ്യൂമിൻ്റെ പൂക്കളാണിത്. ഇതുപോലെയാണ് ഇതിൻ്റെ പൂക്കൾ വിടരുന്നത്. അതായത് കുഞ്ഞു കുഞ്ഞു മുത്തുകൾ പോലെ ചെടി നിറയെ ഇല കാണാത്തതുപോലെ പൂക്കളായി നിൽക്കും. നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ചൈനീസ് പെർഫ്യൂമിൻ്റേത്. ഇതാണ് പൂക്കൾ. അപ്പോൾ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് ദൈ കാണുന്നതാണ്. നിലവിലെ പ്ലാന്റ്സിൽ പൂക്കളില്ല. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് മിനിയേച്ചർ എക്സോറയാണ്. യെല്ലോ കളർ ഫ്ലവർ തരുന്ന മിനിയേച്ചർ എക്സോറ പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് മുല്ലയുടെ ഒരു വെറൈറ്റിയാണ്. ഇതേപോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി മുല്ലയാണ്. അപ്പോൾ ഇതിന് ഈ കാണുന്നത് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിൽ തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് കുറ്റിപ്പിച്ചിയുടെ തൈകളാണ്. നമുക്കിതുപോലെ കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പൂവിട്ട് തുടങ്ങിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. മുൻപ് നമുക്ക് ഇതിൻ്റെ അല്പം കൂടി വലിയ സൈസുള്ള പ്ലാന്റ് ആയിരുന്നു എത്തിയിരുന്നത്. അതുപോലെ തന്നെ റേറ്റിലും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് എത്തിയിരിക്കുന്ന പ്ലാന്റ്സ് ഇതാണ്, പൂവിട്ട് തുടങ്ങിയ പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് സെയിലിനുള്ളത് പെഡിലാന്തസിൻ്റെ വെറൈറ്റീസ് ആണ്. പെഡിലാന്തസിൻ്റെ ആദ്യത്തെ വെറൈറ്റി പെഡിലാന്തസ് കേളി പിങ്ക് എന്ന് അറിയപ്പെടുന്ന ദൈ കാണുന്ന പ്ലാന്റാണ്. എല്ലാം ജിഫി റൂട്ടഡ് പ്ലാന്റാണ്. രണ്ടാമത്തേത് വരുന്നത് പെഡിലാന്തസിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇതിൽ ഗ്രീൻ കളറ് കൂടുതലായിട്ട് കാണുന്നതാണ്. എല്ലാം നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ടൈപ്പ് ആണ് ഈ രണ്ട് വെറൈറ്റി. നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ പെഡിലാന്തസ് പ്ലാന്റ്സിൻ്റെ മൂന്നാമത്തെ വെറൈറ്റി വരുന്നത് നമുക്ക് പോട്ടിൽ നിലത്ത് വെച്ച് കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് വരിക. ഒരു ഗ്രീനും അതുപോലെ തന്നെ ഒരു യെല്ലോയും കൂടെ കലർന്ന നിറത്തിലാണ് ലീഫ് വരിക. അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും 15 രൂപ വീതമാണ് റേറ്റ് വരിക. ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുക. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അതുപോലെ പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.